ഫ്രണ്ട്സ്, ക്രഞ്ചി വേട്ടിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഡെസേർട്ടുമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഒരു തുർക്കിഷ് ഡെസേർട്ടാണ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കാം. അതിനൊരു പാൻ എടുത്ത് 300 ഗ്രാം വെള്ളവും 300 ഗ്രാം ഷുഗറും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ലെമൺ സ്ലൈസ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് ബോയിലാവട്ടെ. ഇപ്പം ഇതത് നന്നായി ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിട്ട് ഒരു 5 മിനിറ്റ്സും കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇതാ നമ്മുടെ ഷുഗർ സിറപ്പ് സെറ്റായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായി ഒന്ന് ചൂടാറി വരട്ടെ. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വേറൊരു ബൗളെടുത്തിട്ട് ഒരു 160 ഗ്രാമോളം റവ ചേർത്ത് കൊടുക്കാം. പിന്നെ 120 ഗ്രാമോളം യോഗേർട്ടും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം 90 ഗ്രാമോളം ഓയിലും 100 ഗ്രാമോളം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 120 ഗ്രാം ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം 2 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സാക്കിയിട്ട് നമുക്കൊരു ഡോ ആക്കിയെടുക്കണം. ഇപ്പം ഇതാ ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഡോ ആക്കിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതാ ഇതുപോലെ ഒരു ഐസിംഗ് ബാഗ് എടുക്കുക, നമ്മുടെ പൈപ്പിംഗ് ബാഗ്. എന്നിട്ട് ഇതാ ഈ ഒരു ഷേപ്പിലുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതായത് നമ്മൾ നുറുക്കുണ്ടാക്കാനൊക്കെ യൂസ് ചെയ്യുന്ന ആ ഷേപ്പ്. എന്നിട്ട് നമ്മുടെ ഡോ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് അത് ഫില്ല് ചെയ്യാം. ഇപ്പം ഇതാ ഞാൻ നമ്മുടെ ഡോ ഇതിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഓയിൽ ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഇതാ ഇതുപോലെ നമ്മുടെ ഇത് വെച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കാം. നമ്മുടെ റൗണ്ട് നുറുക്ക് പോലെ തന്നെ ഇങ്ങനെയാണ് ആക്കേണ്ടത്. നമ്മളെടുക്കുന്ന പാനിൽ എത്രണ്ണം ഇതുപോലെ ആക്കാൻ പറ്റുമോ അത്രയും ആക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 എണ്ണം ആക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, നമ്മുടെ ചാനൽ ക്രഞ്ചി വേൾഡ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്യാം. ഇത് ഒരു സൈഡ് ഏകദേശം ആയതിനു ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അങ്ങനെ 2 സൈഡും കുക്കായതിനു ശേഷം ഇത് നമുക്ക് കോരിയെടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച നമ്മുടെ ഷുഗർ സിറപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഡ്രൈ ആയി വന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് നേരെ ഈ ഒരു ഷുഗർ സിറപ്പിലേക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. വേറെ ടിഷ്യൂലേക്കോ അങ്ങനെ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് വേറെ ഇതിലേക്ക് ചേഞ്ച് ചെയ്യൊന്നും വേണ്ട, ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഡോവും ഇതുപോലെ കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഫ്രൈ ആയതിനു ശേഷം നമ്മൾ നേരെ നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. ഇപ്പം ഇതാ നമ്മുടെ തുർക്കിഷ് ഡെസേർട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാനത് നമ്മുടെ ഷുഗർ സിറപ്പിൽ നിന്ന് എടുത്തിട്ട് ഇതാ ഇതുപോലെ സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഡെക്കറേഷന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പിസ്ത പൊടിച്ചത് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഈ തുർക്കിഷ് ഡെസേർട്ട് സെറ്റായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ഇവിടെ അസ്ലാനൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.